ഇതോടെ കൊണ്ടുകൊടു ചേച്ചിക്ക്, കൊണ്ടുകൊടു. ചാനൽ ലവലോട്ടസ് കേട്ടപ്പോൾ നമുക്ക് പൊക്കിയുടെ ഒരു ദിവസം ഒരു ഫുൾ ഡേ എങ്ങനെ ആയിരിക്കുമെന്ന് നമുക്ക് വീഡിയോയിലൂടെ കണ്ടുതരാം. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുമായിരിക്കും. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. പോപ്പിക്കുട്ട എണ്ണിക്കടാ, ഇപ്പം ഞാനോട് കണ്ണടിച്ചല്ലേ ഉള്ളു, ഇത്രയോടെ നേരം വിളിത്തോ അല്ലേ തന്നെ ഞാനിപ്പോൾ എണ്ണിച്ചോട്ട്. എന്തിനാ ബിസ്ക്കറ്റും പാലും വെച്ചോണ്ടായി കിടന്ന് വിളിക്കുന്നത്? എന്തോനാണ്, എന്തോ എനിക്കൊന്നും വേണ്ട. എൻ്റെ പാത്രത്തിൽ പോലെയല്ലേ ഒഴിച്ചേക്കാൻ നോക്കി, മര്യാദയ്ക്ക് എൻ്റെ പാലുപാത്രത്തിൽ പാലൊഴിച്ചു. അങ്ങനെ ഒഴിച്ച് എനിക്ക് വേണ്ടാന്ന് ഇറങ്ങിയാൽ വേണ്ട, എനിക്ക് എൻ്റെ പാല് മതി. എൻ്റെ ചിക്കൻ കാ അല്ലാതെ ഞാനിന്ന് ഒന്നും കഴിക്കത്തില്ല. മര്യാദയ്ക്ക് എൻ്റെ ഫേവറേറ്റ് ഫുഡ് എടുത്തോണ്ടോ? എനിക്കൊന്നും വേണ്ട, ഞാനിന്ന് പട്ടിണി ഇരുന്നോളാം. എന്നോടാ നിങ്ങളുടെ കളി. കൺഫ്യൂഷൻ ആയല്ലോ, ഇതിലേത് കഴിക്കും? ഇത് പണ്ടാണ്ട് പറഞ്ഞോട്ടോ, ചുണക്കമീൻ കൊണ്ട് പച്ചമീനും ഉണക്കമീനും കൊണ്ട് വെച്ചിട്ട് ഏത് കഴിക്കണമെന്ന് പറഞ്ഞോട്ടാണല്ലോ. ഷോ, ഇത് ഞാൻ ഏത് കഴിക്കും? ഇവരോട് വെയിറ്റ് ചെയ്തിരിക്കുകയും ചെയ്തു. എന്തായാലും കുറച്ച് മാറി നിന്നേക്കാം, ഒന്ന് വിളിക്കാൻ നോക്കട്ടെ. ഷോ, വിളിക്കുന്ന മട്ടില്ല. ഓ, കൊതി കൊണ്ട് വയ്യാലോ, എന്ത് ചെയ്യും? ആ, എന്തായാലും കഴിച്ചേക്കാം. എനിക്കൊണ്ട് വെച്ച ഫുഡല്ലേ, എന്തായാലും കഴിക്കാം. ഓ, നല്ല ടേസ്റ്റ്. ഓ, ഇത്ര ദിവസം കഴിക്കാം. ഇനി ഒന്നും നോക്കണ്ട, കഴിക്കാം. ഒടുക്കത്തെ ടേസ്റ്റാണെന്ന് തോന്നുന്നു, എൻ്റെ ദൈവമേ. ആ, ഇത്ര ദിവസമായിട്ട് ദൈവമേ. ഓ, കണ്ട് കണ്ട് കണ്ട്. ഇനി എന്തോ ചെയ്യാനാ, ഇനിയിപ്പം പോട്ടെ. ബാക്കി ഫുള്ളും കഴിച്ചേക്കാം, എനിക്കൊണ്ട് വെച്ചിട്ടില്ല കഴിച്ചത്, പിന്നെ എന്തിനാ നാളം പെടുത്തുന്നത്? ഓ, അടുത്തത് ടെസ്റ്റ്, ഇപ്പോൾ രക്ഷയില്ല. ഇതെല്ലാം കൂടെ ഞാൻ എപ്പം തിന്നു തീർക്കോ? വെളിയിലോട്ട് പോകാനൊരു മാർഗവും ഇല്ലല്ലോ എൻ്റെ ദൈവമേ. ഫുഡും കഴിച്ചിട്ട് കുളിയും നനയുണ്ട്, അവളെ കാണാൻ എന്താ ഒരു മാർഗം? ഈ ലോക്ക്ഡൗൺ പറ്റിച്ച പണി അവളെന്നെ കാണാതെ വിഷമിക്കുന്നുണ്ടോ ആർക്കറിയാം? ഇനി വേറെ വല്ല ലൈന് സെറ്റായോ അവൾക്ക്? ഏയ്, ഇത്ര പെട്ടെന്നൊന്നും എന്നെ കളഞ്ഞിട്ട് പോകത്തില്ല. ആ, എന്തായാലും ഇവിടെ നിന്ന് എസ്കേപ്പ് ആകാൻ നോക്കാം, എങ്ങനെയും പുറത്തു ചാടി അവളെ കാണാം. ചിക്കൻ കഴിച്ച് കഴിച്ചെൻ്റെ പല്ല് തേങ്ങി. അയ്യോ, ഇനി ഞാൻ അതും കഴിക്കണമല്ലോ, വയറ് ഫുള്ളായി. ആ, മടുപ്പിച്ച് നോക്കിയേക്കാം. ആ, കൊള്ളാമല്ലോ. ആ, എന്തായാലും ഞാൻ ആക്കി വെച്ചേക്കോ, ഇനിയിപ്പോൾ ആരും എടുക്കത്തില്ല. എല്ലാം എനിക്കുള്ളത് തന്നെ. എന്തൊക്കെ കഴിക്കണം ഞാൻ ഒരു ദിവസം. ഓ, എന്നെ കൊണ്ട് തോറ്റ്. ഇതെന്തുവാ? ആ, ഇത് കുപ്പി ഒരു പണിയില്ലായിരുന്നപ്പം നീ കുപ്പിയും കട്ട് ചെയ്ത് അത് പെയിൻറ്റ് കടിച്ച് ഇപ്പം ഞാൻ കാണിച്ചു കൊടുക്കും. ആ, എത്തിൻ്റെ പണി കൊടുത്തിട്ടേ ഉള്ളു കാര്യം. പൊപ്പിക്കുട്ട ബുക്ക് ഞാൻ എടുത്തോണ്ട് വന്നേ. ഇതോടെ കൊണ്ടുകൊടു ചേച്ചിക്ക്, കൊണ്ടുകൊടു. ഓ, എന്തൊരു കഷ്ടപ്പെടാൻ നോക്കി. രാവിലെ ഒരു ഗ്ലാസ് പാലം നന്നായിട്ട് പീറ്റിയിലെ കൂട്ട് ഓടണം ഞാൻ. ഞാനിപ്പോൾ ഓർത്തേയുള്ളൂ, ബുക്ക് മാത്രം മതിയോ പേന വേണ്ടേന്ന്. എൻ്റെ ഈ കഷ്ടപ്പാടൊന്നും കാണാൻ ആരും ഇല്ലല്ലോ എൻ്റെ ദൈവമേ. ഒഴുത്തി പഠിക്കാൻ മാറിയിരിക്കുന്നു, ബുക്കും വേണ്ട പേനയും വേണ്ട, ഞാനുണ്ടല്ലോ ഇവിടെ. ഓ, എന്നിനി കുളിക്കണം നനയ്ക്കണം ഒന്നും പറയണ്ട, ഇപ്പം എന്നെ വെള്ളത്തിൽ മുക്കും. ഇപ്പൊന്നും വേറെ ഒരു പണിയില്ലേ, നീക്കിപ്പോ കുളിയിടുക ആദ്യം. ഓ, എന്തൊരു തണുപ്പ്. എന്തിനാ എന്നെ ഈ വെള്ളത്തിൽ നോക്കുന്നത്?
കണ്ണും കാണത്തില്ല, എന്റെ കണ്ണിലും മൂക്കിലും എല്ലാം മാറിത്തേക്കും. മതി, ഒന്ന് നെക്ക് നെക്ക്. മതി മതി. അയ്യോ അയ്യോ, തടുക്കുന്നേ തടുക്കുന്നേ. മതി ചേച്ച മതി, ഞാൻ പോത്തൊന്ന് വലിച്ച് സോഫ്റ്റായിട്ടൊക്കെ തേക്ക്. മതിയൊന്നും അറിഞ്ഞില്ലേ, പട്ടിയാണ്ടല്ലോ, പാനി കൊടുക്കണല്ലോ. പിന്നെ നീ അവിടെ തന്നെ ഇരിക്കത്തേ ഉള്ളൂ. എന്താ നാടിയത്? ഓ, ഇനി ഒരുക്കലായി ചീകലായി. ആ പെട്ടെന്ന് നിൽക്ക് പെട്ടെന്ന് നിൽക്ക്. ഒരാളെ വളച്ച് സെറ്റാക്കിക്കൊണ്ട് വരുന്നതിന്റെ പാട് എനിക്കേ അറിയത്തുള്ളൂ. ഓ, പെട്ടെന്ന് നിൽക്ക്, സുന്ദരനാക്ക്. പൊട്ടൊക്കെ ചെറുത് മതി, കുഞ്ഞെന്ന് മതി. ഓ, ഇനി എവിടാണോ വരച്ച് വെക്കുന്നതിന്റെ ഗ്ലാമറൂടെ കളയും. ആ മതി മതി മതി. ആ മതി. അവള് വന്നിട്ട് പോയോ എന്തോ, എന്നെ ഒന്ന് വിടുന്നതിനല്ലേ വേണോ? ഓ, ഇനി പൗഡർ. ഞാൻ അല്ലേലും സുന്ദരനല്ലേ, ഇനി എന്തിനാ എന്നെ ഒരുക്കുന്നത്? മതി, എന്റെ വീടെല്ലാം പോകുന്നടി. മതിയെന്ന് ഇവളോട് പറഞ്ഞാലും കേൾക്കത്തില്ല. അവള് വന്നിട്ട് പോയെങ്കിലാ നിനക്കിട്ട് തരുന്നെങ്ങ. കാണുന്നില്ലല്ലോ, അവിടെ ഒരു പൂച്ചെടിയും ചട്ടി. അവള് പോയി കാണാം. ഷോ, ഇന്നത്തെ ദിവസം പോയി കിട്ടി. എന്തോ പറയാനാ, ഒരാളെ വളച്ചോണ്ട് വരുവായിരുന്നു. പുറത്തുകൂടെ രക്ഷപ്പെടാം. ഓ, സമ്മതിക്കില്ല. രണ്ടും ഉള്ളിൽ കൂടെ എങ്കിലും പോയി ഞാനൊന്ന് അവളെ കണ്ടോട്ടെ. ശല്യങ്ങള്, അടുത്തത് തോണ്ടറണം. ഓ, പിടിച്ച് പിടിച്ച് പിടിച്ച്. ഇവൾ ഒന്നിനും സമ്മതിക്കത്തില്ലല്ലോ. നിങ്ങൾക്കൊരു കൂട്ടിനെ കൊണ്ടുവരാന്ന് വെച്ചപ്പോഴത്തേക്ക് അത് സമ്മതിക്കത്തില്ലേ? പിന്നെ അവിടെ ഒരടി. പോയിക്കിടന്ന് ഉറങ്ങി പിള്ളേരെ, കുറെ നേരമായല്ലോ തോണ്ടി തോണ്ടി ഇരിക്കാൻ തുടങ്ങിയിട്ട്. അപ്പൊ എല്ലാവർക്കും കൃഷ്ണ. അപ്പൊ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പൊ അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.